എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. തമ്മിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. മുടി സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊരു ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുടിയിൽ പുരട്ടാനായിട്ട് ഞാനൊരു സംഭവം തയ്യാറാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒന്നാണിത്. ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണല്ലേ മുടി കൊഴിച്ചിൽ, മുടി പൊട്ടിപ്പോവുക, താരൻ, നരയ്ക്കുക അല്ലേ. ഒരുപാട് ഏജ് ആവുന്നതിന് മുൻപ് തന്നെ നരയ്ക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇതാ അതിനെല്ലാം പരിഹാരമായിട്ടാണ് ഇതാ നമ്മൾ ഇതൊന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഇതാ ഒരു സവാളയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇതൊരു പക്ഷേ എല്ലാവരും തലയിൽ തേക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പം ഞാനിവിടെ കാണിച്ചു തരുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. തമ്മിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ഫോട്ടോ എൻ്റെ തന്നെയാണ് കേട്ടോ. എൻ്റെ ഹെയർ ഫോളിൻ്റെയാണ് കണ്ടിരിക്കുന്നത്. നല്ല ഹെയർ ഫോൾ എനിക്കുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഹെയർ ഫോൾ ഉണ്ടാവും അല്ലേ. അസുഖങ്ങളുടെ കാരണങ്ങൾ കൊണ്ടുണ്ടാവും, ടെൻഷൻസ് അതുകൊണ്ടുണ്ടാവും. എൻ്റെ പേഴ്സണൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തൈറോയിഡ് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഫോളും ഉണ്ടാവും. അപ്പോൾ ഇതാ അതിൻ്റെ തൊണ്ടൊന്ന് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ സവാളയുടെ തൊണ്ടൊന്ന് കളഞ്ഞെടുക്കുകയാണ്. പിന്നെ ഇത് തലയിൽ പുരട്ടുമ്പം ഞാൻ പറയാം, ഒന്നോ രണ്ടോ പ്രാവശ്യം പുരട്ടിയിട്ട് നമ്മൾക്ക് അയ്യോ എൻ്റെ മുടി കൊഴിച്ചിൽ മാറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ സ്വതവേ ഞാനടക്കം മടിയുള്ള കൂട്ടത്തിലാണല്ലേ. മിക്കവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മടിയായിരിക്കും. നമ്മളിത് തയ്യാറാക്കി വെക്കും, എന്നിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം പുരട്ടും, പക്ഷെ അതുകൊണ്ട് ഉപയോഗം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെന്താ പറയുക, അയ്യോ അതെനിക്ക് പുരട്ടിയിട്ട് യാതൊരു കാര്യം ഉണ്ടായില്ല, അതൊക്കെ വെറുതെയാണ് പറയും. പക്ഷെ അങ്ങനെ പുരട്ടിയിട്ട് കാര്യമില്ല കേട്ടോ. നമ്മളിത് തയ്യാറാക്കിയിട്ട് ഒരു 2 മാസമെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് ഇത് പുരട്ടി നോക്കണം. എങ്കിലാണ് നമ്മൾക്കത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് അത് നമുക്കത് യൂസ് ആയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതാ അതിൻ്റെ പുറമേ ഉള്ള അതെല്ലാം ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ആ 2 സൈഡിലും ഉണ്ടാവുമല്ലോ, അതും കൂടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അതാ കയ്യിൽ നിറയായിട്ടൊരു ബ്ലാക്ക് കളറിൽ ഇത് വരുന്നുണ്ട്. നമ്മുടെ ഈ സവാള എടുക്കുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ ഈ സവാള എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ എന്താ ഇത് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം, ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ ആദ്യം തന്നെ. അപ്പം ഞാനിതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇത് മുടിയിൽ പുരട്ടുന്ന കാര്യം. മുടിയിൽ പുരട്ടുമ്പോൾ നമ്മൾ ഒരു 2 മാസമെങ്കിലും തുടർച്ചയായിട്ട്, ഇപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് പുരട്ടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ ആഴ്ചയിൽ 2 or 3 ദിവസമെങ്കിലും പുരട്ടുക. പിന്നെ ഇത് പുരട്ടുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഷാമ്പു ചെയ്യാതിരിക്കുക കേട്ടോ. താളി എന്തെങ്കിലും ഇടുക. പിന്നെ ഈ സവാള ചേർക്കുന്നതുകൊണ്ട് ഒരുപാട് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നമ്മളതനുസരിച്ച് വേറെ ഒരു കാര്യം കൂടി ആഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഡയറക്റ്റ് സവാള തേക്കുന്ന അത്ര സ്മെല്ലൊന്നും നമ്മുടെ മുടിക്കുണ്ടാവില്ല. ഷാമ്പു ചെയ്യാതിരിക്കുകയാണ് നല്ലത്. താളി എന്തെങ്കിലും യൂസ് ചെയ്ത് കളയുക. കാരണം ഹെയർ ഫോൾ വരുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഷാമ്പൂവിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. ആ താഴെ പോയത് അതും കൂടി ഞാൻ എടുത്തു. അവിടെ നീറ്റാണ്, കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി എടുത്തിട്ടു കേട്ടോ. ഇനി ഇത് നമ്മൾക്ക് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ വേണച്ചാൽ സ്വല്പം വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇതാ ഞാനിപ്പം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ ജ്യൂസ് മാത്രം എടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു നല്ലൊരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു തുണി നിങ്ങളുടെ കയ്യിലുണ്ടാച്ചാൽ അത് തന്നെ എടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ അരിപ്പ് ഉപയോഗിച്ചാലും മതി. ഇങ്ങനെ ഒരു തുണിയിൽ നമ്മൾ അരിക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് മൊത്തം എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു തോർത്തുണ്ടെങ്കിൽ അതെടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. പിന്നെ ഇത് നന്നായിട്ട് ഹെയർ അങ്ങ് ലോങ് ഹെയർ വരുന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ മുടി വളരുക എന്നുള്ളത് നമുക്കറിയാം കുറച്ച് ഹെറിഡിറ്ററിയാണ്. ചിലർക്ക് എന്ത് അപ്ലൈ ചെയ്താലും അല്ലെ ഒരു തോളിൻ്റെ അവിടം വരെയൊക്കെ ചിലർക്ക് മുടി ഉണ്ടാവുകയുള്ളൂ. അത് കുറച്ച് ഹെറിഡിറ്ററിയാണ്. ഇപ്പം എനിക്കെന്ന് വെച്ചാൽ എൻ്റെ ലോങ് ഹെയർ ആണ് കേട്ടോ, നന്നായിട്ട് വളരുന്ന ഹെയർ ആണ് എൻ്റെ. അപ്പോൾ ഈ എന്താ തൈറോയിഡിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത്. പക്ഷേ മുടി വളരുമെന്ന് ഞാൻ ഒരുപാട് പറയില്ല. പക്ഷേ ഇതുപോലെ താരൻ, കുട്ടികളിലുള്ള പേൻ ശല്യം, അതുപോലെ തന്നെ എന്താ മുടി പൊട്ടിപ്പോവുക, ഇത് ഇപ്പോൾ ലോങ് ഹെയർ അല്ലെങ്കിലും നമ്മൾക്കുണ്ടാവുന്നതാണല്ലോ, അതെല്ലാം പൂർണ്ണമായിട്ടും മാറും. ഇതുപോലെ തന്നെ തയ്യാറാക്കിയിട്ട് ഒരു 2 മാസമെങ്കിലും നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. മുടിയിലല്ല ഇത് കൂടുതലും അപ്ലൈ ചെയ്യേണ്ടത്, നമ്മുടെ തലയോട്ടി ഉണ്ടല്ലോ, സ്കാൽപ്പിനകത്ത് തന്നെ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ ഇതുപോലെ എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതാ ഇങ്ങനെ പിഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ കംപ്ലീറ്റ് ജ്യൂസ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു തുണി യൂസ് ചെയ്തത് കേട്ടോ. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, പുരുഷന്മാർക്കും ഇത് യൂസ് ചെയ്യാം. കാരണം അവർക്ക് മുടി കൊഴിച്ചിലും നരയും ഒക്കെ പെട്ടെന്ന് നരയ്ക്കുന്നവരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു പരിധി വരെ നമുക്കതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇതാ ഞാനത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രേ കിട്ടിയുള്ളൂ. കാരണം ഒരു സവാള അങ്ങനെ തന്നെ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടും ഇത്ര ജ്യൂസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാനിത് കാണിക്കുന്നത്. ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം വേണ്ടത് ഇതാ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഈ കപ്പിനകത്ത് 1/4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകാൻ നേരത്തെ നമ്മൾക്കറിയാമല്ലേ, നമ്മൾ എത്ര ഫേസ് ക്ലീൻ ആക്കിയിട്ടോ മേക്കപ്പ് ഇട്ട് നമ്മുടെ മുടി ശരിയല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെയും ശരിയാവില്ല അല്ലേ. മുടി നല്ല സോഫ്റ്റായിട്ട് കിടക്കുക അല്ലെങ്കിൽ കുറച്ചൊരു തിക്കായിട്ട് വന്നാൽ മാത്രമാണ് നമ്മൾ എത്ര ഒരുങ്ങിയാലും നമ്മൾക്കൊരു എന്താ പറയുക തൃപ്തി വരുള്ളൂ. അപ്പോൾ ഈ പൊഴിച്ചിലുള്ളവർ എല്ലാവരും ഇത് ഉപയോഗിച്ചോളൂ കേട്ടോ, നന്നായിട്ട് യൂസ് ആവും നിങ്ങൾക്ക്. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തേയിലപ്പൊടിയാണ്. അപ്പോൾ തേയിലപ്പൊടി എടുക്കുമ്പോൾ ഞാൻ അളവ് പറയാം, 3 ടീസ്പൂൺ അത്രയാണ് കേട്ടോ എടുക്കേണ്ടത്. ഇപ്പം ഒരുപാട് ലോങ് ഹെയർ ഇല്ലെങ്കിലും നമുക്ക് കുറച്ച് ഹെയർ മതി. പക്ഷെ അത് കുറച്ച് തിക്കായിട്ട് കിടക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ. അപ്പോൾ ഇത് സവാളയും തേയിലയും, തേയില നമുക്കറിയാമല്ലോ നമ്മൾ ഹെന്ന ചെയ്യുമ്പോഴെല്ലാം ഈ തേയില നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് തയ്യാറാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് തിളച്ച വഴി തന്നെ നമ്മൾ അത് വാങ്ങി വെക്കുകയോ അരിച്ചെടുക്കുകയോ ഒന്നും ചെയ്യരുത്. ഈ തേയിലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അത് വറ്റിച്ചെടുക്കണം. അതിൻ്റെ അളവ് ഞാൻ പറയാം കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എത്രയാക്കി നമ്മളത് എടുക്കണം എന്ന് ഞാൻ കറക്റ്റ് അളവ് പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത്. നിങ്ങൾ ഒരു മാസം 1-2 മാസമെങ്കിലും ഇങ്ങനെ മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർ ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ മുടി കൊഴിച്ചിലോ ഒക്കെയോ ഉള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ, അവർക്ക് വേണ്ടിയിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ദാ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയുടെ നീരുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 1/4 കപ്പേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു 1/4 കപ്പ് ഉണ്ടല്ലോ, 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതലുണ്ടായിരുന്നു, അതും ഈ സവാളയുടെ ഈ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ശരിക്കും ഇത് 1 കപ്പ് ആയിട്ടുണ്ട്. 1 കപ്പ് അല്ലെങ്കിൽ 1 കപ്പിൽ കുറച്ച് കുറവായിരിക്കും. ഇതിനെ നമ്മൾ ഇന്ന് പകുതിയാക്കി മാറ്റണം. പകുതി മീൻസ് 1/2 കപ്പായിട്ട് നമ്മൾ എടുക്കണം. നമ്മൾ ഈ പുറത്തുനിന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങി തലയിൽ തേക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണ് നമുക്കതെല്ലാവർക്കും അറിയാമല്ലേ നാച്ചുറലായിട്ടുള്ളത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് സമയം എടുക്കും. നമ്മൾ കുറച്ച് എന്താ പറയുക വെയിറ്റ് ചെയ്യണം. അല്ലാതെ കുറച്ച് പെരട്ടി ഇല്ലെങ്കിൽ ഇതെനിക്ക് ഉപയോഗിച്ചിട്ട് എനിക്കത് തലയിലൊന്നും ശരിയായില്ല എന്ന് പറയല്ല. നമ്മൾ കുറച്ച് നാളെ ക്ഷമയോടുകൂടി നമ്മൾക്ക് അത് അപ്ലൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇതാ നമ്മൾ ചേർത്ത് കൊടുത്ത സവാള ഉണ്ടല്ലോ അത് സെപ്പറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആ തേയില വെള്ളം അവിടെ കിടക്കുകയും ചെയ്യും, ഈ സവാളയുടെ നീരിങ്ങനെ കട്ടയായിട്ട് മുകളിലേക്ക് വരികയും ചെയ്യും. അങ്ങനെ വരണം. വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നന്നായിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് സിമ്മിലിട്ട് കൊടുക്കുക കേട്ടോ. കാരണം പെട്ടെന്ന് അങ്ങ് കൂട്ടിയിട്ട് കൊടുത്തിട്ട് തിളപ്പിച്ചങ്ങ് വറ്റിച്ചെടുക്കേണ്ട. നന്നായിട്ട് സവാളയും തേയിലയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണ വരെ നമ്മൾ തീ വളരെ കുറച്ചിട്ടിട്ട് ഇത് വറ്റിച്ചെടുക്കുക. ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ച് പാടുണ്ടാവും, കാരണം കുറച്ച് നേരം നമ്മൾ ഇതിൻ്റെ അടുത്തൊക്കെ നിൽക്കേണ്ടി വരും. പക്ഷേ ഇത് തയ്യാറാക്കിയിട്ട് കുറച്ചധികം തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി. നല്ലൊരു ബോട്ടിലിനകത്താക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ നമ്മൾക്ക് കുളിക്കുന്നതിന് മുൻപ് ഇത് ഒരുപാട് നേരമൊന്നും തലയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10-15 മിനിറ്റ് നമ്മളിപ്പോൾ തലയിൽ പരട്ടിയിട്ട് കിച്ചണിൽ എന്തെങ്കിലും ജോലി ചെയ്യണ സമയത്ത് അതങ്ങ് തലയിലിരുന്നോളും. എന്നിട്ട് പോയിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഷാമ്പു ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. ഷാമ്പു ഉപയോഗിച്ചിട്ട് പിന്നെ കാര്യമില്ലല്ലോ. നമ്മളിങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഷാമ്പും കൂടി യൂസ് ചെയ്താൽ ഉള്ള മുടിയും കൂടി പൊഴിഞ്ഞു പോവുകയേ ചെയ്യുള്ളൂ. ഇനി ഇതാ അതിൻ്റെ സൈഡിലൊക്കെ ആ ഒരു തേയില വന്നിട്ടുണ്ട്. അതെല്ലാം ഇതിനകത്തേക്ക് തന്നെ ഇട്ടോ കേട്ടോ. അതൊന്നും കളയേണ്ട. തേയില അത്ര നല്ലതാണ്. അതെല്ലാം ഒന്നും കൂടി ഈ വെള്ളത്തിനകത്തേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക. ഇതായിട്ടില്ല കേട്ടോ, ഒന്നും കൂടി വറ്റാനുണ്ട്. അത് ആ കറക്റ്റ് അളവ് തന്നെ 1/2 കപ്പായിട്ട് തന്നെ നമ്മൾ എടുക്കണം. ഞാനിതാദ്യം യൂസ് ചെയ്തപ്പോഴേ എന്ത് പറ്റിയെന്ന് അറിയുമോ, എനിക്കും ഈ മടിയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് നാൾ ഉപയോഗിച്ചു. പിന്നെ രണ്ടാമത് ഉണ്ടാക്കാനുള്ള മടി കൊണ്ടും നമ്മുടെ തിരക്കുകൾ കൊണ്ടും ഒക്കെ പിന്നെ അത് ഉപയോഗിച്ചില്ല. നന്നേ ഹെയർ ഫോൾ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാനിത് കറക്റ്റായിട്ട് ഒരു 2 മാസം ഞാനത് ഉപയോഗിച്ചു കേട്ടോ. ആ 1 മാസം ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല വ്യത്യാസം തോന്നി. ശരിക്കും ആ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കൊഴിഞ്ഞു. പിന്നെ എൻ്റെ ഹെയർ പെട്ടെന്ന് അങ്ങ് നീളം വയ്ക്കുന്നത് കൊണ്ട് ലോങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അത്രത്തോളം ഹെയർ വരും എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഉള്ള മുടീനെ നമുക്ക് സംരക്ഷിച്ച് നിലനിർത്താൻ പറ്റും. അത് 100% കറക്റ്റാണ് കേട്ടോ. അതിന് നല്ലോണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ 2 സാധനങ്ങളാണ് ഈ തേയിലയും അതുപോലെ തന്നെ സവാളയും. കറക്റ്റ് പാകമായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അതിൻ്റെ കളറ് നല്ല ഡാർക്ക് ഒരു കളറായിട്ട് വരും. ഇനി നമ്മൾക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. ആ തേയില ഉണ്ടാവുമല്ലോ അതിനകത്ത്. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് ഇനി അരിപ്പയിൽ അരിച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ തുണിയൊന്നും യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. അതായത് ഇതേപോലത്തെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് നമ്മൾക്ക് നമ്മുടെ ചായ ഇരിക്കുന്ന അരിപ്പയുണ്ടല്ലോ അതെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക നിങ്ങളെല്ലാവരും. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ്, ഞാൻ ഒന്നോ രണ്ടോ വീഡിയോ ആണ്, കുക്കിംഗ് വീഡിയോ അല്ലാത്ത ഞാൻ ചെയ്തിട്ടുള്ളൂ. അറിയാം, ഒന്ന് ഞാൻ ആ മലയിഞ്ചി ആ ഷാമ്പുവും എൻ്റെ ഹെയറിൽ നന്നായിട്ട് എനിക്ക് യൂസായി. അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇത് ഒരുപക്ഷെ എല്ലാവരും തയ്യാറാക്കുന്നതായിരിക്കും, യൂട്യൂബിൽ തന്നെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഉപയോഗിച്ച് നമ്മൾക്കതിൻ്റെ 100% റിസൾട്ട് വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം ഇപ്പോൾ എനിക്ക് ഈ യൂട്യൂബ് ചാനലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിതങ്ങനെ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് 2 മാസം കഴിയുമ്പം ലോങ് ഹെയർ ആയിട്ട് വരുന്ന ആരും കരുതരുത് കേട്ടോ. നമ്മുടെ ഉള്ള മുടി നന്നായിട്ട് നമുക്ക് സംരക്ഷിച്ച് നിർത്താം. എൻ്റെ ലോങ് ഹെയർ ആയിരുന്നു, അത് പൊഴിഞ്ഞു പോയിട്ട് അത്രയും അങ്ങ് പോയായിരുന്നു. അപ്പം ഞാനത് പുരട്ടിയപ്പം എൻ്റെ ഉണ്ടായിരുന്ന ആ ലോങ് ഹെയർ തന്നെ എനിക്കത് തിരിച്ച് കിട്ടി. അപ്പം മുടി പൊഴിച്ചിൽ, മുടി പൊട്ടിപ്പോവുക, താരൻ, ഇങ്ങനെ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ 100% ഉറപ്പാണ് നമ്മുടെ മുടിയിൽ തലയൂട്ടിയിൽ കേട്ടോ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല പരിഹാരം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുള്ളവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ കുറഞ്ഞ ചേരുവകളാണ്, നമുക്ക് വളരെ പെട്ടെന്നും ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്